കോവിഡ് കാലഘട്ടത്തിൽ മുടി വെട്ടിക്കാനായ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. വീണ്ടും താടിയൊക്കെ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ വന്നു. എനിക്ക് താടി ഷേപ്പിംഗ് ഒന്നും നന്നായിട്ട് അറിയത്തില്ല, താടി വൃത്തിയായിട്ട് വയ്ക്കാനൊന്നും എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പം ഇപ്പം എല്ലാ കടകളും ഒക്കെ ഓപ്പണാണ്, ബാർബർ ഷോപ്പുകളും ഒക്കെ ഓപ്പണായി എന്ന് പറയുന്നു. ഒന്ന് മുടി ക്ലീൻ ചെയ്യിക്കാനായിട്ട്, ഒന്ന് മുടി വെട്ടിച്ച് താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് പോകണമെന്നാഗ്രഹിച്ചപ്പോൾ നമ്മൾ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന കടയിൽ വിളിച്ച് ചോദിച്ചു, സേഫാണോ, വരാൻ പറ്റുമോ, എല്ലാം ടെൻഷൻസ് ഉണ്ടോ, കാരണം കണ്ടമാനം വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്, റിസ്ക് എടുക്കാൻ മേല. പക്ഷേ എന്നാൽ ഇതൊന്ന് വൃത്തിയാക്കണം, എനിക്ക് സ്വയം ചെയ്യാൻ സാധിക്കാൻ സ്വയം ചെയ്യാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. അവർ പറഞ്ഞു, സാർ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം സാറ് ചെയ്താൽ മതി, സാറിന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന് മുടി വെട്ടിക്കാനായിട്ട് പോയി നോക്കുക, എങ്ങനെയുണ്ട്, അതിലൂടെ അവരുടെ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നറിയാം. ഇത് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ അവെയർ ആവണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, നമുക്ക് ഒരു സേഫ്റ്റി മെഷേഴ്സ് എല്ലാം സമൂഹത്തിലുണ്ടോ, നമ്മൾ കൂടുതൽ എവിടെയൊക്കെ കെയർ എടുക്കണം, ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വേണം, നമുക്കിത് പോയി നോക്കാം എന്താണ് അവർക്ക് അവസ്ഥ. ഞാൻ റെക്കോർഡ് മോഡിലേക്ക് തന്നെ പോയി നോക്കുവാണ്, നമുക്ക് നോക്കാം എന്താ അവസ്ഥ. ഞാനിപ്പോൾ അവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ സാനിറ്റൈസർ വെച്ചു. നമസ്കാരം. അപ്പം ഇതാണ് നമ്മളെ വിളിച്ച ആള് ഷംജാസ്. നമുക്ക് നോക്കാം. അപ്പം ഇവര് ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ടെമ്പറേച്ചർ വെക്കുന്നില്ല, ടെമ്പറേച്ചർ നോക്കുന്നുണ്ടല്ലോ. ഗ്ലൗസ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒരു കിറ്റാണ്. ഇതിനകത്ത് നമ്മൾ വാഷുള്ള ടവല്, അതുപോലെ തന്നെ മാസ്ക്, അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കട്ടിംഗ് ഷീറ്റും ഉണ്ട്. ഇതെല്ലാം ഡിസ്പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റേസർ ഇതാണ്, ഇത് സീൽഡ് ആണ്, ഇത് ഡിസ്പോസിബിൾ ആണ്. ഇതാണ് ഒരു കിറ്റ് നമ്മൾ ഒരു ക്ലയന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിസേഴ്സ് എല്ലാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത യൂസ് ചെയ്യുന്നത്, എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഏറ്റവും നൂതനമായ സേഫ്റ്റി രീതിയിലാണ് നമ്മൾ ത്രെഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും.
മതിയാവുമല്ലോ. അപ്പോൾ നമസ്കാരം. അങ്ങനെ എൻ്റെ താടി ഡ്രസ്സിങ് കഴിഞ്ഞു, തലമുടി കൊണ്ട് വെട്ടി, എല്ലാം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അതുപോലെ ഒരു ഗ്യാരണ്ടി, ഇവിടെ സേഫ്റ്റി ഗ്യാരണ്ടി തന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. വർഷങ്ങളായിട്ട് ഞാനിവിടെ പല പ്രാവശ്യം കയറി തലമുടി വെട്ടുകയോ അല്ലെന്നുണ്ടെങ്കിലും താടി ട്രിം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, നിങ്ങൾ ഓപ്പൺ ആണോ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വരും, സേഫ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നു കഴിഞ്ഞ ഉടനെ എനിക്ക് ഹാൻഡ് സാനിറ്റൈസർ കിട്ടി, ഒപ്പം നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. ഞാൻ ഏറ്റവും ഇതേ ചില ഒരുമാതിരി ഹോസ്പിറ്റലിൽ കയറി വന്ന പോലത്തെ ഒരു ഫീലാണ്, കാരണം എല്ലാവരും അതുപോലെ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. ഞാൻ അതിനുശേഷം എന്നെ ഞാൻ അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു റൂമിൽ ഒരാൾ, എനിക്കത് വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു, കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് അവർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് ഇവരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും നമ്മൾ ടവൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇവരെൻ്റെ അടുത്ത് സാർ ഞങ്ങളൊരു നോമിനൽ എക്സ്പെൻസിൽ 50 രൂപ വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ട ആൾട്ടർനേറ്റീവ്സ് അറേഞ്ച് ചെയ്യുന്നത്. തീർച്ചയായും അവർക്കും അതിനകത്ത് കോസ്റ്റ് വരുന്ന സംഭവം. അപ്പോൾ എനിക്കൊരു കിറ്റ് തന്നു കേട്ടോ, ഒരു ഹൈജീൻ കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കിറ്റ് തന്നു. ഈ കിറ്റിനകത്ത് ഇവർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ സമയത്ത് ജെൻസ് നമ്മൾ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ അറിയാമല്ലോ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു ഡിസ്പോസിബിൾ കിറ്റ്. അതിനേക്കാൾ വല്ല ഉപരി എന്നെ സന്തോഷിപ്പിക്കുന്ന വെച്ചാൽ ഇവർ യൂസ് ചെയ്യുന്ന റേസർ വളരെ ഡിസ്പോസിബിളാണ്. കാരണം ഏറ്റവും കൂടുതൽ രോഗങ്ങൾ നോർമൽ കാലഘട്ടത്തിൽ പോലും പടരുന്നത് ഈ റേസറിലൂടെയാണ് എന്നുള്ളൊരു ആരോപണം നമുക്ക് പണ്ടുപോലെയുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്, ഒരു നല്ല ഒരു സേഫായിട്ട് നമ്മളൊരു അറ്റ്മോസ്ഫിയറിൽ. ഇവർ സർക്കാർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഇവർ പാലിക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, ഞാനിത് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇടും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഇതിനൊക്കെ ഓരോ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് പാലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർ ആ വെല്ലുവിളി സത്യത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു കേട്ടോ. എനിക്കും അതിനകത്ത് വളരെ സന്തോഷമുണ്ട്, കാരണം ഇന്ന് ഒരേപോലെ നമുക്ക് കാര്യങ്ങൾ നടക്കുകയും വേണം, എന്നാൽ അതേസമയത്ത് നമ്മൾ നമ്മളുടെ സേഫ്റ്റി നോക്കണം. ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കണം, സമൂഹത്തിൻ്റെ സേഫ്റ്റി നോക്കണം, ഇത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പം അതിന് ഒരു വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലെ റാസ് മേക്കപ്പ് സ്റ്റുഡിയോയിലാണ്. അവരുടെ അടുത്താണ് ഞാൻ വന്നത്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഒരു ട്രയലായിരുന്നു, ഞാനിപ്പം ഇവിടെ വന്നത് ഒരു ട്രയലായിട്ടാണ്. ഇത് ഒരു മേക്കപ്പ് സ്റ്റുഡിയോ. ഇതേപോലെ തന്നെ മനുഷ്യൻ ദൈനംദിനം ഇടപെടുന്ന പല സ്ഥലങ്ങളിലും ഞങ്ങളിതേപോലെയൊരു ഇടപെട്ടൽ നടത്തി നോക്കുകയാണ്, എങ്ങനെയാണ് ഓരോരുത്തരുടെയും റിയാക്ഷൻസ്, എങ്ങനെയാണ് ആക്ഷൻസ്, സൊസൈറ്റിയുടെ ഓരോ സ്ഥാപനങ്ങളും എത്രമാത്രം കമ്മിറ്റഡ് ആണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ്.